എൻ്റെ വീടും വിക്കിമാപ്പിയെ തുറന്ന് വീടിൻ്റെ അക്ഷാംശ രേഖാംശ രേഖകൾ കണ്ടെത്താൻ നിങ്ങളുടെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ഇത് എങ്ങനെ കണ്ടെത്താം? ഇതിനുവേണ്ടി വിക്കിമാപ്പിയ തുറക്കണം. അപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റിൽ ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്ന രൂപത്തിൽ നമുക്ക് ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കാം. ഇത് അഡ്രസ് ബാറിൽ നമുക്ക് വിക്കിമാപ്പിയ ഡോട്ട് ഒ ആർ ജി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്നു. ഈ സമയത്ത് വിക്കിമാപ്പിയയുടെ ഒരു ഡിജിറ്റൽ മാപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ സെർച്ച് ചെയ്യാനുള്ള വിൻഡോയിൽ നമ്മുടെ പ്രദേശം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രദേശം ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്ന സമയത്ത് അവിടെയുള്ള പ്രധാന ഭാഗങ്ങൾ കാണിക്കും. ഇതിൽ പെരിന്തൽമണ്ണ എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഭൂപടത്തിൻ്റെ പ്രദേശം പെരിന്തൽമണ്ണ പ്രദേശത്തിന് മുകളിലേക്കായി മാറുന്നു. ഇനി മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങൾ കാണാവുന്നതാണ്. ഈ ഭൂപടത്തിൽ വലുതായി കാണുന്നതിന് വേണ്ടി ഇവിടെ സൂം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതായി കാണാം. ഇവിടെ ഈ കാണുന്ന രേഖ റെയിൽവേ സ്റ്റേഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ ചെറുകര റെയിൽവേ സ്റ്റേഷൻ എന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു പുഴയെ ഒരു പുഴയാണ് ഈ ഇതിലേക്ക് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സൂം ചെയ്ത് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ അമർത്തിയോ അതല്ലെങ്കിൽ പ്ലസ് ചിഹ്നം അമർത്തിയോ നിങ്ങൾക്കിത് സ്ക്രോൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ പേര് നമുക്ക് ചേർക്കണമെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ ഈ നൽകിയിരിക്കുന്ന ഇത് ഒരു തടയണയാണ്. നമുക്ക് ഈ തടയണയുടെ വിവരങ്ങൾ ഈ വിക്കിമാപ്പിയിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം? അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സ്ഥലം ഈ വിക്കിമാപ്പിയിൽ ആഡ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണം? നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വ്യക്തമാവുന്ന വിധത്തിൽ നമുക്കിതുപോലെ സൂം ചെയ്യാൻ കഴിയും. സൂം ചെയ്ത് വലുതാക്കി വെക്കുക. വീടിൻ്റെ സ്ഥാനത്തിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അക്ഷാംശ രേഖാംശങ്ങൾ കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് ഈ തടയണയുടെ അക്ഷാംശ രേഖാംശം കാണുന്നതിന് വേണ്ടി മൗസ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അതിൻ്റെ അക്ഷാംശ രേഖാംശങ്ങൾ കാണാവുന്നതാണ്. ഇനി ഇതിന് ഇപ്പോൾ ഈ തടയണയ്ക്ക് ഇവിടെ പേര് നൽകിയിട്ടില്ല. ഈ തടയണയുടെ പേര് നമ്മൾ ഇവിടെ എങ്ങനെ നൽകും? അതിനുവേണ്ടി ആഡ് പ്ലേസ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ആഡ് പ്ലേസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് പ്ലേസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൗസ് പോയിൻ്ററിൻ്റെ ആകൃതി മാറുകയും അവിടെ ക്ലിക്ക് ഓൺ ദ മാപ്പ് ടു സ്റ്റാർട്ട് ഡ്രോയിങ് എന്ന് വരികയും ചെയ്യുന്നു. അഥവാ ഈ മാപ്പ് തൽക്കാലം ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് കൃത്യമായി ഈ മാപ്പ് കാണുന്ന വിധത്തിൽ വരക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം വീണ്ടും ആഡ് പ്ലേസ് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് പ്ലേസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ മൗസ് പോയിൻ്ററിൻ്റെ ആകൃതി മാറുന്നു. ക്ലിക്ക് ഓൺ ദ മാപ്പ് ടു സ്റ്റാർട്ട് ഡ്രോയിങ് എന്നുകൂടി അവിടെ എഴുതി വരുന്നു. അപ്പോൾ നമുക്ക് ഈ തടയണയാണ് ഇവിടെ കൃത്യമായി കാണിച്ചു കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്തു. അങ്ങനെ ഒരു ചതുരാകൃതിയിൽ ഈ തടയണയുടെ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്ത് പൂർത്തിയാക്കുന്നു. പൂർത്തിയാക്കിയ ഉടനെ നമുക്കിത് ഈ ചിത്രം ഇവിടെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിന് നൽകാവുന്നതാണ്. ഈ ഇത് എന്ത് ഭാഷയിലാണ് നമ്മളിവിടെ ഇത് ടൈപ്പ് ചെയ്ത് നൽകുന്നത്? ഇത് നമുക്കിവിടെ കട്ടുപ്പാറ ഇംഗ്ലീഷ് ഭാഷയാണ്. കട്ടുപ്പാറ തടയണ എന്ന് ഞാൻ ഇതിന് പേര് നൽകിയാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇത് എന്ത് തടയണ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരം എന്താണ്? ഇത് UIDSSMT എന്ന പദ്ധതിയുടെ അർബൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു തടയണയാണ്. അപ്പോൾ UIDSSMT എന്ന് ഞാനിവിടെ നൽകുകയാണ്. അതുപോലെ ഇതിൻ്റെ അഡ്രസ്, ഇത് കട്ടുപ്പാറയാണുള്ളത്. അതുപോലെ ഇതെന്താണ്, ഇതിൻ്റെ കാറ്റഗറി നമുക്കിവിടെ നൽകാം. അതുപോലെ ഇത് ബിൽഡിംഗ്,
ഒരു ബിൽഡിംഗ് ആണോ, ആണെങ്കിൽ ആ വക വിവരങ്ങളെല്ലാം നൽകി ഇതിൽ കാറ്റഗറി എന്ന വിഭാഗത്തിൽ പല വിഭാഗങ്ങളുമുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരെണ്ണം സെലക്ട് ചെയ്യാം. ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഞാനിവിടെ വാട്ടർ എന്ന് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് സേവ് ബട്ടൺ അമർത്തുക. സേവ് ബട്ടൺ അമർത്തുന്നതോടുകൂടി ഇവിടെ കട്ടുപ്പാറ തടയണ എന്ന രൂപത്തിലത് വരുന്നു. ഇവിടെ ഈ ക്ലോസ് ബട്ടൺ അമർത്തി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കട്ടുപ്പാറ തടയണ എന്ന് കൃത്യമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രൂപത്തിൽ ഇത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഈ സെർച്ച് വഴി ഈ കട്ടുപ്പാറ തടയണ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടും നമുക്ക് ഡിജിറ്റലായിക്കൊണ്ട് മാപ്പുകളിൽ രേഖപ്പെടുത്തുവാൻ കഴിയും. നിങ്ങളും ഇത്തരത്തിൽ നിങ്ങളുടെ വീടിൻ്റെ ഭാഗം മാപ്പിൽ രേഖപ്പെടുത്തുക. ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള അക്ഷാംശ രേഖാംശങ്ങൾ ലഭ്യമാവും.